മോൾ ആദ്യമായിട്ടാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന്. ഇത്രേ 3 മാസം നെഞ്ചിൽ ആ വിഷമം ഉള്ളിലായിരുന്നു, എന്നെ കാണിച്ചേയില്ല, ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു വീട്ടില്. അപ്പൊ ഞാൻ നോക്കി, കൊച്ചിന് എന്താ ഒരു മിസ്സിംഗ് ഫീലില്. ഷിജു കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളും മാറാനാണ്. എനിക്ക് കൂടുതൽ അഖിലുമായിട്ടായിരുന്നു സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ ഈ മിണ്ടായിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഷിജുവിന്റെ സന്തോഷം കണ്ടിട്ട് അത് ഒബ്സർവ് ചെയ്യാണ്. വേണമെങ്കിൽ നമുക്ക് സ്മോക്കിംഗ് റൂമിൽ പോയാലും, പക്ഷെ അതൊന്നും കാണിച്ചിട്ടില്ല. അവിടെ എപ്പിസോഡിൽ വേറെ, ലൈവിൽ വേറെ, സംസാരിച്ച് കുറെ കാര്യങ്ങൾ കാണിച്ചിട്ടില്ല. മാരാരും ഷിജുവിന്റെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ജെനുവിൻ ആണ്. അവിടെ ഗെയിമില്ല. നല്ല വിഷമം ഉണ്ടായിരുന്നു ആ റൂമേഴ്സ് കണ്ടപ്പോൾ. ശരിക്കും തകർന്നുപോയി റൂമേഴ്സ് കണ്ടപ്പോൾ. കാരണം ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന മനുഷ്യനാണ് മാരാറിനെ. ബിഗ് ബോസ് ഹൗസിനുള്ളിലെ താരം ഷിജുവിന്റെ ഭാര്യ പ്രീതി പ്രേമാണ് നമുക്കിപ്പോൾ. നമസ്കാരം. നിങ്ങൾ അതിനകത്തേക്ക് കടന്നില്ലെന്ന മകളും കൂടെ മുസ്കിൻ അല്ലേ? മുസ്കാൻ, പുഞ്ചിരി മുസ്കാനും. അപ്പൊ മുസ്കാനും പ്രീതിയും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയം മുതല് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം വരെ ഞാനത് വളരെ കീനായിട്ട് വാച്ച് ചെയ്തതാണ്. ആ സമയത്ത് എന്റെ മനസ്സിൽ ശരിക്കും ഷിജു കരയുന്നത് പോലെ തന്നെ ഞാനും കരയുന്നുണ്ടായിരുന്നു. സാധാരണ ഒരു ടെലിവിഷൻ പരിപാടി കണ്ടിട്ട് അങ്ങനെ ഒരു ഇമോഷണലി അങ്ങനെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾ അവിടെ കണ്ടപ്പോ ഉണ്ടല്ലോ, എന്റെ മനസ്സ് ഇങ്ങനെ പെടയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു അതിനകത്തുള്ള ഒരു മാനസികാവസ്ഥ? ഒരാളെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് കാണാൻ പോവാണ്. എനിക്ക് എന്റെ ഹസ്ബൻഡും എന്റെ മോളുടെ ഫാദറായിട്ട്. അപ്പം നമ്മള് ഭയങ്കര ടെൻഷനായിരുന്നു. ആ പാട്ടും കൂടെ ഇട്ടപ്പം പൊട്ടിക്കരഞ്ഞു. കാരണം പുള്ളിക്ക് ഓൾറെഡി അറിയാം. കാരണം അതിന് മുമ്പേ, 2 ദിവസം മുമ്പേ, നമ്മൾ കയറുന്ന മുമ്പേ ഫാദേഴ്സ് ഡേ ഉണ്ടായിരുന്നല്ലോ. അന്ന് പുള്ളി പ്രതീക്ഷിച്ചത് മോളുടെ വീഡിയോ ആണ്. ചോദിച്ചു, അയ്യോ എന്റെ മോളുടെ വീഡിയോ ആണല്ലോ ഞാൻ എക്സ്പെക്ട് ചെയ്തത്, അത് വന്നില്ലല്ലോ. ചോദിക്കുന്നു, അയ്യോ അത് വന്നില്ലല്ലോ, അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. കാരണം എന്നെ ആദ്യമായിട്ട് എന്റെ ഈ പർട്ടിക്കുലർ ഡേയിൽ വിഷ് ചെയ്യുന്നത് എന്റെ മകളാണ്. ആ വീഡിയോ ഉണ്ടോ? അപ്പം അവര് സുഖമാണോ? ടെൻഷനായി. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് അവർ സുഖമാണെന്ന്. പുള്ളിക്കറിയാനും തുടങ്ങി, ഭയങ്കര ഇമോഷണൽ ആയി. അത് കഴിഞ്ഞിട്ട് അതേ ദിവസമാണോ അതോ പിറ്റേ ദിവസമാണോ എനിക്കറിയില്ല, എയർടെൽ ബൂത്തിൽ ഓടിക്കേറി മെസ്സേജ് അയച്ചു. എന്നിട്ടും ഈസ് നോട്ട് ഹാപ്പി. പക്ഷെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ കയറുന്നതും. പുള്ളിക്കൊരു ഇന്യൂഷൻ ഉള്ളിലുണ്ട്, അച്ഛനെ പറ്റിയുള്ള പാട്ടാണ്. ഇറ്റ് ക്യാൻ ബി ഐദർ അഖിൽ ഓർ ഷിജു. പക്ഷെ എന്തോ പുള്ളിയുടെ മനസ്സ് പറഞ്ഞു ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഇങ്ങനെ കരയുന്ന വിത്ത് ബ്ലൈൻഡ് ഫോൾഡ്. ഞാൻ ആദ്യം കയറി വരുമ്പം ജുനൈസ് ഊഞ്ഞാലില് മിത്തു നടക്കുന്നു, അഖിൽ അങ്ങോട്ട്. അപ്പൊ ഞാൻ ഒത്തു ചെലപ്പോ കിച്ചണിലായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ നടന്നു നേരെ പോയപ്പം എന്റെ മോള് പറയുന്നത് അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴാണ് ഞാൻ കയറി പിടിച്ച്, മോൾ ആദ്യമായിട്ടാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന്. ഇത്രയും 3 മാസം നെഞ്ചിൽ ആ വിഷമം യുനോ ഉള്ളിലായിരുന്നു, എന്നെ കാണിച്ചേയില്ല. ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു വീട്ടിൽ, ഭയങ്കര കൂളായിരുന്നു. അപ്പൊ ഞാൻ നോക്കി, കൊച്ചിന് എന്താ ഒരു മിസ്സിംഗ് ഫീലില്ലേ? എപ്പിസോഡ്സ് വരുമ്പോൾ പോലും ഒരു റിയാക്ഷൻ. ചിലപ്പോൾ എനിക്ക് ടെൻഷൻ തരാതിരിക്കാനായിരിക്കാം അവളങ്ങനെ ബിഹേവ് ചെയ്തത്. പക്ഷേ ഷിജുവിനെ കണ്ടപ്പം ഭയങ്കര ഇമോഷണൽ ആയി മുസ്കാൻ. അന്നാണ് തെറിച്ചത്. എന്നിട്ട് ഞാനും കരഞ്ഞു. അയ്യോ, പുള്ളി ഒരുപാട് ക്ഷീണിച്ചു. ആ ഒരു അവസ്ഥയെ കണ്ടപ്പം, പുള്ളിയുടെ ആ കരച്ചില് കണ്ടപ്പോഴും ഭയങ്കര ഇമോഷണൽ ആയി. ചുറ്റിന് ആരൊക്കെ നിൽക്കുന്നു പോലും നമുക്ക് എല്ലാവരോടും പെട്ടെന്ന് ഹായ് പറയാം. പക്ഷെ ആ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആയിരുന്നു 15 ഒരു 10 മിനിറ്റ്സ്.